ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. നുറുക്ക് ഗോതമ്പിൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായൻ്റെ കൂടെ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം 250 ഗ്രാം നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ 2-3 വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം ഇത്തിരി എക്സസായി പോയാൽ നിങ്ങൾക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ കറക്റ്റ് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് വറ്റി നിൽക്കും. നമ്മുടെ ഉപ്പുമാവിന് ആവശ്യമായുള്ള ഉപ്പും കൂടി ഇതിനോടൊപ്പം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഏകദേശം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നല്ലതുപോലെ വേവിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്നും കടുകും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത 3 പച്ചമുളകും കൂടി. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് ബീൻസും ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അത്രയും നല്ലതാണ്. പിന്നെ പെട്ടെന്ന് കുക്കായി വരാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പ്രഷർ കുക്ക് ചെയ്തെടുത്ത നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടു, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൈയില് വെച്ചാൽ നമ്മുടെ ഉപ്പുമാവ് അടി പിടിക്കാനും നല്ല ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലോയിലാക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും രുചി കൂടും. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിലർ 1/2 കപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് സെർവ് ചെയ്യാം. നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് വളരെ ഫില്ലിംഗ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർ, ഡയബറ്റിക് പേഷ്യൻസ്, PCOD പേഷ്യൻസ് ഇവർക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ അമർത്തി അതിൽ ഓൾ ഒന്ന് ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.